ഇനി അതിനെ പറ്റി ചിന്തിക്കണ്ട. കാരണം ഇപ്പോൾ നരച്ച മുടി ഒരിക്കലും നമുക്ക് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇനി മുടി നരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 60 പേർക്കും കണ്ടുവരുന്ന അല്ലെങ്കിൽ 60-ൽ കൂടുതൽ ആളുകൾക്കും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അകാലനര. അതായത് പ്രായമാകാതെ മുടിയും അതുപോലെ തന്നെ താടിയും നരയ്ക്കുന്നൊരവസ്ഥ. നമുക്കറിയാം പണ്ടൊക്കെ 40 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ മുടിയാണ് നരയ്ക്കാറുള്ളത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് 10 വയസ്സുള്ള കുട്ടികൾ അതുപോലെ തന്നെ 15 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ മുടിയൊക്കെ നോക്കുന്ന സമയത്ത് അത് നരച്ചതായിട്ട് കാണപ്പെടാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധം 20 വയസ്സ് കഴിഞ്ഞ ഒട്ടുമിക്ക ആളുകൾക്കും ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. എന്തായിരിക്കാം ഇതിൻ്റെ കാരണം? ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്, ഈ പ്രശ്നം നമുക്കങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. വീഡിയോയിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം. എൻ്റെ കയ്യിലുള്ളത് ഉസ്ത്രാ എന്ന ബ്രാൻഡിൻ്റെ ബിയേർഡ് ഗ്രോത്ത് ബൂസ്റ്റർ പാക്കാണ്. മുഖത്തെ രോമത്തിന് കാരണമാകുന്ന ഹോർമോൺ കുറയുന്നത് താടി വളർച്ച കുറയുന്നതിന് ഒരു കാരണമാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് എൻ്റെ കയ്യിലുള്ള ബിയേർഡ് ഗ്രോത്ത് ബൂസ്റ്റർ നിങ്ങളെ സഹായിക്കും. ഈ ഓയിൽ താടിയുടെ റൂട്ടിൽ പ്രവർത്തിക്കുകയും താടി വളർച്ച കൂട്ടുകയും ചെയ്യുന്നു. ഇതിലുള്ള താടി വളർച്ച വർദ്ധിപ്പിക്കുന്ന ഗോഗുരു എക്സ്ട്രാക്ട്, ഫോളിക്കലുടെ സ്റ്റെം സെല്ലുകളിൽ പ്രവർത്തിക്കുന്ന റെഡൻസിൽ എന്നിവ പോലുള്ള DTH ബൂസ്റ്ററുകളിൽ മൊത്തത്തിലുള്ള വളർച്ച വർദ്ധിപ്പിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള ഗൂസ്ബെറി ഓയിൽ, വാട്ടർമെലൺ സീഡ് ഓയിൽ, വിറ്റാമിൻ ഇ, അക്കായ്ബെറി ഓയിൽ എന്നിവ ആരോഗ്യത്തിനും പോഷണവും നിലനിർത്താൻ സഹായിക്കുന്നു. ഇതിൽ ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. കെരാറ്റിൻ ബൂസ്റ്റർ നിങ്ങളുടെ താടിക്ക് ആവശ്യമായ പ്രോട്ടീൻ നൽകുന്നു. ഇത് താടി കട്ടിയുള്ളതാവാൻ സഹായിക്കുന്നു. ഇത് നിർമ്മിച്ചിട്ടുള്ളത് 10-ൽ അധികം ധാതുക്കളും വൈറ്റമിൻസും ചേർത്തിട്ടാണ്. SLS, പാരാബെൻസ് പോലുള്ള കെമിക്കൽസ് ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഇത് നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് ഈ ബിയേർഡ് ഗ്രോത്ത് ഓയിലാണ്. ഇത് ജസ്റ്റ് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം മുഖത്ത് നന്നായിട്ട് ഓയിലാക്കിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞ 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ സപ്ലിമെൻ്റ് ഇതിൻ്റെ മുഖത്ത് മുകളിൽ ഉപയോഗിക്കേണ്ടത്. ഓയിൽ യൂസ് ചെയ്ത് ഏകദേശം 1 മണിക്കൂറിന് ശേഷം മാത്രമേ ഈ ഒരു സപ്ലിമെൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് രാവിലെ ഓയിലും അതുപോലെ തന്നെ രാത്രി ഈ സപ്ലിമെൻറ്റ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് പറയും. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് BBFIT20 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് ലഭിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഒരാളുടെ മുടിക്ക് കറുപ്പ് നിറം വരുന്നത്, അതെങ്ങനെയാണ് പിന്നീട് വെളുത്ത നിറമായിട്ട് മാറുന്നത് എന്ന് നോക്കാം. നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി ഇഴകളിൽ മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ്. മെലാനോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനിനാണ് മുടിക്ക് കറുപ്പ് നിറം നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, യൂറോപ്യൻ കൺട്രീസിലെ ആളുകളുടെ മുടിക്ക് വെളുത്ത നിറമാണ് കാണപ്പെടുന്നത്, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അവരുടെ മുടിയിഴകളിൽ മെലാനിൻ്റെ അളവ് കുറവായതുകൊണ്ടാണ് അവർക്ക് മുടിക്ക് വെളുത്ത നിറം കാണപ്പെടുന്നത്. മെലാനിൻ്റെ അളവ് ഓരോ ആളുകളിലും ഓരോ തരത്തിലായിരിക്കും. മെലാനിൻ കുറവുള്ള ആളുകളുടെ മുടിക്ക് കറുപ്പ് നിറം കുറച്ച് കുറഞ്ഞതായിട്ട് കാണാം. അതായത് ഒരു ചെമ്പൻ കളർ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ചില ആളുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവരുടെ മുടി ഒരു ചെമ്പിച്ച കളർ പോലെ കാണാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ മെലാനിൻ കുറവുള്ളതുകൊണ്ടാണ്. ചിലരുടെ മുടിക്ക് വെളുത്ത നിറം കാണപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് മെലാനോസൈറ്റ്സ് എന്ന കോശം നശിച്ചു പോകുന്നത് കൊണ്ടാണ്. മെലാനോസൈറ്റ്സ് എന്ന കോശങ്ങൾ നശിച്ചു പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ കോശങ്ങളിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അടിയുന്നത് കൊണ്ടാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മുറിവൊക്കെ പറ്റുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം മുറിവൊക്കെ പറ്റുന്ന സമയത്ത് നമ്മളവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ പതഞ്ഞു വന്നിട്ട് ചെളിയെല്ലാം പുറത്തു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ശരീരം നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത് നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കോശങ്ങളിലേക്ക് വരുന്ന ടോക്സിൻസ് അതുപോലെ തന്നെ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള എൻസൈമായ കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈം കൺവേർട്ട് ചെയ്തുകൊണ്ട് ഓക്സിജനും വെള്ളവുമാക്കി മാറ്റുന്നു. ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. കാറ്റലൈസ് എന്ന എൻസൈം ഹൈഡ്രജൻ പെറോക്സൈഡിനെ കൺവേർട്ട് ചെയ്ത് വെള്ളവും അതുപോലെ തന്നെ ഓക്സിജനുമാക്കി മാറ്റുന്നത് കൊണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് കോശങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഒരു സമയത്ത് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ കാറ്റലൈസ് എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന സമയത്ത് ഈ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ശരിയായി നടക്കാതെ വരികയും ഹൈഡ്രജൻ പെറോക്സൈഡ് കോശങ്ങളിൽ അടിയുകയും ചെയ്യുന്നു. ഇതുമൂലം മെലാനോസൈറ്റ്സ് എന്ന കോശങ്ങൾ നശിക്കുകയും മുടികൾ നരയ്ക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു.
ഇത് തന്നെയാണ് പ്രായമാകുമ്പോൾ സംഭവിക്കുന്നത്. പ്രായമാകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എൻസൈമായ കാറ്റലൈസിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ഇത് കോശങ്ങളിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടുതലായിട്ട് അടിയാൻ കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രായമാകുന്ന സമയത്ത് മുടിക്ക് നര ബാധിക്കുന്നത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് കോശങ്ങളിൽ കൂടുതലായിട്ട് അടിയുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളിലും സാധാരണയായിട്ട് കണ്ടുവരുന്നത് പോലെ തന്നെ ജനറ്റിക്സ് ആണ്. അതായത് നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ നേരത്തെ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം നിങ്ങളിലേക്കും വരാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഈ ഒരു കാലഘട്ടത്തിലുള്ള പൊല്യൂഷൻ. അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അതായത് നിങ്ങളിലുണ്ടാകുന്ന സ്ട്രെസ് ഫാക്ടർ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് പോഷകാഹാരങ്ങളുടെ കുറവ് എന്ന് പറയുന്നത്. അതായത് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മിനറൽസ് വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുന്നത്, സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് കുടിക്കുന്നത്, ഇതെല്ലാം ഇതിനൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. മറ്റൊരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുടിക്കുന്ന മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ്, ഇതെല്ലാം കാറ്റലൈസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ഹൈഡ്രജൻ പെറോക്സൈഡ് കോശങ്ങളിൽ കൂടുതലായിട്ട് അഴിയുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ പ്രശ്നമുണ്ടാക്കുന്ന മറ്റൊന്നാണ് നമ്മൾ മുടിയിലൊക്കെ ഉപയോഗിക്കുന്ന ക്രീമുകൾ, അതുപോലെ തന്നെ ഷാംപൂ. നമുക്കറിയാം നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാനൊക്കെ ക്രീമുകൾ ഉപയോഗിക്കുന്നുണ്ട്. മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന ആളുകളെല്ലാം നമുക്കറിയാം ക്രീമുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ക്രീമുകളിലെല്ലാം ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഈ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. കാരണം ഇപ്പോൾ നരച്ച മുടി ഒരിക്കലും നമുക്ക് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇനി മുടി നരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ അതോർത്ത് ടെൻഷൻ ആവാതിരിക്കുക. അത് വീണ്ടും മുടി നരയ്ക്കാൻ കാരണമാവുകയും ചെയ്യും. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളിലുണ്ടാവുന്ന സ്ട്രെസ് മുടി നരയ്ക്കാൻ കാരണമാകുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നിങ്ങളിൽ സ്ട്രെസ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. നന്നായിട്ട് ഉറങ്ങുന്നതും നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നതും നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങുക, എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഫോളിക് ആസിഡ്, അയൺ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇലക്കറികൾ, ശർക്കര, ബദാം, വാൾനട്സ്, അതുപോലെ തന്നെ അയില, മത്തി പോലുള്ള ഫിഷ്, ഇതെല്ലാം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി കുറവാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കുറവാണെങ്കിൽ വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടെ തല മസാജ് ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. തല മസാജ് ചെയ്യുന്ന സമയത്ത് തലയിലേക്കുള്ള സർക്കുലേഷൻ കൂടുകയും ഇത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വഴി നമ്മൾ പരിശോധിച്ചത് അകാല നിരക്ക് കാരണമാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടാകും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കുണ്ടായ മാറ്റം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഇസ്മൈൻ സൈനിങ് ഓഫ്.